ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇന്ന് പറയാൻ പോകുന്നത് കോവിഡ് പത്തൊമ്പതിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള എളുപ്പവഴി എന്താണ് കോവിഡ് പത്തൊമ്പത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ലോകത്തിൽ നിന്ന് കോടിക്കണക്കിന് ജനങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത മഹാമാരികളിൽപ്പെട്ട ഒരു വലിയ മഹാമാരി നമ്മെ താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്നു ഈ കോവിഡ് പത്തൊമ്പതിൽ നിന്ന് രക്ഷ നേടാനുള്ള എളുപ്പവഴി എന്താണ് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതിനുള്ള ഏക പോം വഴി എന്ന് പറയുന്നത് ഓരോരുത്തരും സേഫായിരിക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് ഓരോരുത്തരും സേഫായിരിക്കുക നാം മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സോഷ്യൽ ഡിൻസ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക അത്യാവശ്യത്തിനല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക ജനക്കൂട്ടം കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ പോകാതിരിക്കുക ഓരോരുത്തരും അങ്ങനെ പോകാതിരിക്കുമ്പോൾ എവിടെയും ജനക്കൂട്ടം ദൃശ്യമാവുകയില്ല പൊതു ശൗചാലയങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഇതൊക്കെയല്ലാതെ ഈ കോവിഡ് പത്തൊമ്പതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ മാർഗ്ഗങ്ങളില്ല എന്ന് ഓരോരുത്തരും ബോധവാന്മാരാകുക ഓരോരുത്തരും നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരെയും ബോധവാന്മാരാക്കുക ഇതാണ് ഈ കോവിഡ് പത്തൊമ്പതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക പോം വഴി എന്ന് പറയുന്നത് സമൂഹത്തിന് ചെയ്തു കൊടുക്കാൻ ഉള്ള നമുക്ക് ഏറ്റവും നല്ല ഒരു സംഗതി എന്ന് പറയുന്നത് നാം ഓരോരുത്തരും മറ്റുള്ളവരുടെ അടുത്തേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് ഒരിക്കലും നമ്മൾ മറ്റുള്ള അടു മറ്റുള്ളവരുടെ അടുത്തേക്ക് പോയി അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നാം നീങ്ങാൻ പാടില്ല നാം ഓരോരുത്തരും മാസ്ക്യും സാനിറ്റൈസർ ഉപയോഗിക്കുകയും കഴിയുന്നതും വീട്ടിൽ തന്നെ കഴിയുകയും ചെയ്യുക വീട്ടിൽ നിന്ന് അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങാതിരിക്കുക വീട്ടിലുള്ള മുതിർന്ന ആളുകൾ അവരൊക്കെ രോഗം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്ന ഈ സമയത്ത് നമ്മൾ ആളുകളുള്ള സ്ഥലങ്ങളിലൊക്കെ ചുറ്റി യാത്ര ചെയ്ത് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഇറങ്ങാനും ഈ കോവിഡ് പത്തൊമ്പതിൻ്റെ വൈറസ് രോഗാണോ വന്ന് ഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും ജനക്കൂട്ടത്തിലേക്ക് പോവാതിരിക്കുക ഓരോരുത്തരും സ്വ ആത്മസമീപനം പാലിച്ചുകൊണ്ട് നമ്മുടെ ഈ മഹാമാരിയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ സഹായിക്കുക എന്ന രീതിയിലും നമ്മൾ സ്വയം രക്ഷ നേടുക എന്ന രീതിയിലും നമ്മൾ ഒരിക്കലും പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമിക്കുക അത്യാവശ്യമായി പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വന്നാൽ നമ്മളുടെ ഡ്രസ്സും നമ്മുടെ മാസ്കും ഒക്കെ അഴിച്ചു വെച്ച് അത് സോപ്പ് വെള്ളത്തിലിട്ട് കഴുകി കുളിച്ച് വൃത്തിയായതിനു ശേഷം മാത്രം വീട്ടിലേക്ക് കയറുക അങ്ങനെ നമ്മുടെ വീട്ടുകാരെയും നമ്മുടെ കുട്ടികളെയും നമ്മുടെ മക്കളെയും സമൂഹത്തെയും രക്ഷപ്പെടുത്താൻ ഇതല്ലാതെ വേറെ മാർഗങ്ങളില്ല എന്ന് ഓരോരുത്തരും തിരിച്ചറിയുക ഈ മെസ്സേജ് ഓരോരുത്തരെയേക്കും നിങ്ങൾ എത്തിക്കുക ഈ മെസ്സേജ് ഓരോരുത്തരേക്കും എത്തിച്ച് നിങ്ങളെ കാണുന്ന വോയിസ് എല്ലാവരിലേക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നാം ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഇത് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ അമർത്തുകയും ചെയ്താൽ ഈ മെസ്സേജ് എല്ലാവരിലേക്കും എത്തുകയും എല്ലാവരും സുരക്ഷിതരായിരിക്കുകയും ചെയ്യും അങ്ങനെ ഈ ലോകത്തെ നമുക്ക് ഒരു സമാധാനപൂർണ്ണമായ ഒരു ലോകമാക്കി തീർക്കാം നമുക്ക് ഈ ലോകാണുവിനെ ഈ ലോകത്തിനൊന്ന് നിർമാർജനം ചെയ്യാം ദൈവം അനുഗ്രഹിക്കട്ടെ ഓൾ ദി ബെസ്റ്റ്